ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമുക്കിന്ന് എയ്ത്ത് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ എഡ്വേർഡ് ജനർ ഡിസ്കവേർഡ് ദ വാക്സിൻ ഫോർ സ്മോൾ പോക്സ് ഇൻ സെവൻറ്റീൻ നയൻറ്റി എയ്റ്റ് അപ്പോൾ സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ ഡിസ്കവർ ചെയ്തത് ആരാണ് എഡ്വേർഡ് ജെനറാണ് ഏത് ഇയറിലായിരുന്നു സെവൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഓക്കെ ഇത് വൺ വേർഡ് ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സെവൻറ്റീൻ നയൻറ്റി സിക്സിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നതെന്ന് ആ സ്മോൾ പോക്സിനെതിരായിട്ടൊരു വാക്സിനേഷൻ കണ്ടുപിടിച്ചേക്കാന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കുന്നത് സെവൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഈ സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ അദ്ദേഹം കണ്ടുപിടിക്കുന്നത് കൗ പോക്സിൽ നിന്നാണ് ഓക്കെ കൗ പോക്സിൽ നിന്ന് ആ ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ആ ബ്ലിസ്റ്ററിൽ നിന്ന് ബ്ലിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് തടിപ്പ് പോലെ ഒക്കെ വരും അല്ലേ ഈ അസുഖം വരുന്ന ആ ഒരു ടൈമിൽ കുമള പോലെ വന്ന് നിൽക്കും അല്ലേ ആ ബ്ലിസ്റ്ററിനുള്ളിൽ ഫ്ലൂയിഡ് ആണുള്ളത് ആ ഫ്ലൂയിഡ് അദ്ദേഹം എടുക്കുകയും ഒരു കുട്ടിയുടെ ദേഹത്ത് ജെയിംസ് ഫിലിപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു കുട്ടിയുടെ പേരും തോന്നുന്നു ആ കുട്ടിയുടെ ദേഹത്ത് ഈ മരുന്ന് അല്ലെങ്കിൽ ഈ കൗ പോക്സിൽ അല്ലെങ്കിൽ ആ കൗ പോക്സ് ബ്ലിസ്റ്ററിൽ നിന്ന് എടുത്തുള്ള ആ ഒരു ഫ്ലൂയിഡ് ഇൻജെക്ട് ചെയ്തു ഇൻജെക്ട് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് ചെറിയ ചെറിയ ബ്ലിസ്റ്റർ വരുന്നതായിട്ട് കണ്ടു പക്ഷേ സ്മോൾ പോക്സ് ഒന്നും ആയിട്ടത് മാറിയില്ല പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് സ്മോൾ പോക്സ് വന്നിട്ടും വലിയ രീതിയിലൊന്നും അസുഖം വന്നില്ല കാരണം എന്താണ് ആ കുട്ടിയുടെ ദേഹത്ത് ആൻറ്റിബോഡി ഉണ്ട് അല്ലേ ഈ രോഗത്തിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി നേരത്തെ തന്നെ ഇഞ്ചെക്ട് ചെയ്തതുകൊണ്ട് ഈ കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു അങ്ങനെ ഈ രോഗവുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആൻറ്റിബോഡീസ് ആ കുട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ അസുഖം വന്നില്ല അപ്പോൾ അങ്ങനെയാണ് എഡ്വേഡ് ജനറ് സ്മോൾ പോക്സിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇത് സെവൻ്റീൻ നയൻറ്റി എയ്റ്റിലാണ് കണ്ടുപിടിച്ചത് ഇൻ യുവർ ചൈൽഡ്ഹുഡ് യു മസ് ഹാവ് ബീൻ ഗിവൺ ഇഞ്ചക്ഷൻസ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ് അഗേൻസ് സെവറൽ ഡിസീസസ് കൻ യു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ദീസ് ഡിസീസസ് യു മേ ടേക്ക് ഹെൽപ്പ് ഫ്രം യുവർ പേരൻസ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വാക്സിൻസ് എടുത്തവരാണല്ലേ ചെറുതില്ലേ ഇപ്പോൾ നമ്മൾ അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ഒക്കെ കുത്തിവെ പെടുക്കുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ചെറുതിലെ ഒരു വയസ്സ് അല്ലെങ്കിൽ രണ്ട് മാസം നാല് മാസം അങ്ങനെ ചെറുതിലെ ചെറുതെ ഒരുപാട് ഇഞ്ചക്ഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ കാണില്ലല്ലോ പക്ഷേ അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും ഒക്കെ എടുത്ത ഇഞ്ചക്ഷൻസ് നിങ്ങൾക്ക് ഓർമ്മ അല്ലേ അപ്പോൾ അങ്ങനെ ധാരാളം ഇഞ്ചെക്ഷൻസ് നിങ്ങളാണെങ്കിലും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഡിസീസിന് വേണ്ടിയിട്ടുള്ള വാക്സിൻസ് ആണ് നിങ്ങൾ നിങ്ങളെടുത്തതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക ഇപ്പോൾ ടൂബോക്ക് ലോസസിന് വേണ്ടിയിട്ട് നമ്മൾ ബി സി ജി എന്ന് പറയുന്ന വാക്സിൻ എടുക്കാറുണ്ട് ഡിഫ്തീരിയയ്ക്ക് വേണ്ടിയിട്ട് ഡി ടി പി എന്ന് പറയുന്ന വാക്സിൻ ഹെപ്പറ്റൈറ്റിസിന് വേണ്ടിയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ തന്നെ പോളിയോ വൈറസ് ഇല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിയോ ഒക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ഓരോ ടൈമിലും ഓരോ വാക്സിൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഏതൊക്കെ അസുഖത്തിന് വേണ്ടിയിട്ടാണോ വാക്സിൻസ് എടുത്ത നോളജ് ജസ്റ്റ് ഒരു ജനറൽ നോളജ് പോലെ അതൊന്ന് കണ്ടുപിടിക്കുക ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊട്ടക്റ്റ് ഓൾ ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ദീസ് ഡിസീസസ് നെസസറി വാക്സിൻസ് അവൈലബിൾ ഇൻ ദ നിയർ ബൈ ഹോസ്പിറ്റൽസ് അങ്ങനെ ഓരോ കണ്ടോജിനിയസ് ഡിസീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസിനെതിരായിട്ട് ഇപ്പം വാക്സിൻസ് ഉണ്ട് അത് ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവൈലബിൾ ആണ് ഇപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലാത്ത ഹോസ്പിറ്റലായിക്കോട്ടെ അവിടെയൊക്കെ ഇത് ലഭ്യമാണ് യു മൈറ്റ് ഹാവ് സീൻ ദ അഡ്വെർടൈസ്മെന്റ് ഓൺ ടി വി ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് റിഗാർഡിങ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അഗെൻസ്റ്റ് പോളിയോ ആൻഡ് ദ പൾസ് പോളിയോ പ്രോഗ്രാം പൾസ് പോളിയോ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ചെറിയ കുട്ടികൾക്ക് പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്ന ഒരു പരിപാടി അല്ലേ നമ്മൾ ടി വിയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ്സ് വരാറുണ്ട് അല്ലാണ്ട് തന്നെ നമ്മുടെ ഏരിയയിലൂടെയൊക്കെ അനൗൺസ് ചെയ്തു പോകാറുണ്ട് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോളിയോ ഡ്രോപ്സ് കൊടുക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികളുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് ആ കുട്ടികൾക്കൊക്കെ പോളിയോ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കാറുണ്ട് ഓക്കെ അതാണ് പൾസ് പോളിയോ പ്രോഗ്രാം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ക്യാമ്പയിൻ എഗെയിൻസ് സ്മോൾ പോക്സ് ഹാസ് ഫൈനലി ലെഡ് ടു ഇറ്റ്സ് റാഡിക്കേഷൻ ഫ്രം മോസ്റ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അതുപോലെ തന്നെ സ്മോൾ പോക്സിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വന്നതിലൂടെയാണ് ഈ സ്മോൾ പോക്സ് നമ്മുടെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് തന്നെ ഇറാഡിക്കേറ്റ് ആയി പോയത് ലാസ്റ്റ് ആയിട്ട് സ്മോൾ പോക്സ് വന്നത് ബംഗ്ലാദേശിലാണെന്ന് തോന്നുന്നു ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിക്കാണ് ലാസ്റ്റ് ആയിട്ട് സ്മോൾ പോക്സ് വന്നത് അതിന് ശേഷം ആർക്കും അങ്ങനെ സ്മോൾ പോക്സ് വന്നിട്ടില്ല ദീസ് ദീസ് വാക്സിൻസ് ആർ മെയ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഫ്രം മൈക്രോഓർഗാനിസംസ് ടു പ്രൊട്ടക്ട് ഹ്യൂമൻസ് ആൻഡ് അദർ ആനിമൽസ് ഫ്രം സെവറിൽ ഡിസീസസ് അപ്പം മൈക്രോഓർഗാനിസത്തിൽ നിന്ന് തന്നെ വാക്സിൻസ് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ വീണ്ടും ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ആക്രമിക്കാൻ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ വരുവാണെങ്കിൽ അതിൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആവാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സംരക്ഷണം തരാനായിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലൊക്കെ പ്രവർത്തിക്കുന്നു അല്ലേ അപ്പോൾ വാക്സിൻസ് ഉണ്ടാക്കുന്നത് മൈക്രോ മൈക്രോഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ് ഒന്നുകിൽ ഡെഡ് അല്ലെങ്കിൽ അത്ര ആക്റ്റീവ് അല്ല അതല്ല വീക്കെൻഡായിട്ടുള്ള മൈക്രോഓർഗാനിസത്തിൽ നിന്ന് തന്നെയാണ് വാക്സിൻസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വാക്സിൻ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം പ്രവർത്തിക്കുന്നത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ അസുഖം വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ആൻറ്റിബോഡീസ് പ്രവർത്തിക്കുന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ നമ്മൾ മൈക്രോ യൂസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പോൾ ബ്രെഡും കേടും ഒക്കെ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ യൂസിന് ഈസ്റ്റ് അതായത് ഫെർമൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആൽക്കഹോളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ കൊമേഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുന്നു പിന്നെ മെഡിസിനൽ യൂസസ് ആൻ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അല്ലേ അതുപോലെ തന്നെ വാക്സിൻ ആൻറ്റിബയോട്ടിക്സ് മാത്രമല്ല വാക്സിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഇനി അടുത്ത അടുത്തൊരു കേസാണ് ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോൾ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ആ ഒരു യൂസ് കൂടി നമുക്ക് നോക്കാം ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി സം ബാക്ടീരിയ ആർ ഏബിൾ ടു ഫിക്സ് നൈട്രജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു എൻറിച്ച് സോയിൽ വിത്ത് നൈട്രജൻ ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി ദീസ് മൈക്രോബ്സ കോമൺലി കോൾഡ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ് ചില ബാക്ടീരിയാസിന് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റിന് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റാനായിട്ടുള്ള കഴിവുണ്ട് അല്ലേ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിട്ടുള്ള നൈട്രജനെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റിന് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി അത് സോയിലേക്ക് എത്തിക്കുന്നത് ചില ബാക്ടീരിയാസാണ് നമ്മളിത് ലാസ്റ്റ് ഇയറും ഈ ഇയറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്ത് പ്ലാന്റിന് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സോയിൽ നിന്ന് ഈ നൈട്രജനൊക്കെ എടുക്കുന്നത് ഈ റൈസോബിയം എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഇൻ കേസ് ഇപ്പോൾ റൈസോബിയം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ നൈട്രേഷൻ അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തേ പറ്റൂ അപ്പോൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഈ ബാക്ടീരിയാസ് നൈട്രജൻ അറ്റ്മോസ്ഫിറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്ത് സോയിലിലേക്ക് എത്തിക്കുന്നു അങ്ങനെ പ്ലാന്റ്സിനത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇങ്ങനെയുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ റൈസോബിയം ബയോളജിക്കൽ നൈട്രജൻ ഫിക്സർ ആണല്ലേ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ റൈസോബിയം എന്ന് പറയുന്നത് അപ്പോൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സർ എന്താണെന്ന് ചോദിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ ഈ എക്സാമ്പിൾസ് ആഹിതം വേണേ ഇത് എഴുതാനായിട്ട് ക്ലീനിങ് ദി എൻവോൺമെൻറ്റ് നമ്മൾ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനും മൈക്രോഓർഗാൻസ് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തല്ലേ ഇനി എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്നതെന്നുള്ളത് നോക്കാം ബുജു ആൻഡ് പഹലി ഹാഡ് ഒബ്സേർവ് ദ സ്കൂൾ ഗാർഡൻ ആർ മേക്കിങ് മാനൂർ എലോങ് വിത്ത് ദിയർ ഫ്രണ്ട്സ് ദേ കളക്ടഡ് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്സ് ഫ്രം നിയർ ബൈ ഹൗസസ് ആൻഡ് ഗാർഡൻസ് ദേ പുഡ് ദ മിനെ പിറ്റ് മെൻറ്റ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ നമ്മളിത് ഓൾറെഡി മാനൂർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനൂർ ഫെർട്ടിലൈസർ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ബുജുവിൻ്റെ ബഹേലിൻ്റെ സ്കൂളിലെ ഗാർഡ് മാനൂർ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ബുജുവും പഹേലി അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് പ്ലാന്റ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ഈ വേസ്റ്റ് ഡിസ്പോസലിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു ആഫ്റ്റർ സം ടൈം ഇറ്റ് ഡീകമ്പോസ് ആൻഡ് ഗോഡ് കൺവേർട്ടഡ് ടു മാനോ ബുജു ആൻഡ് പഹേലി വാണ്ടഡ് ടു നൂ ഹൗ ദിസ് ഹാഡ് ഹാപ്പൻഡ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചയ്ക്കൊക്കെ ശേഷം ഈ വേസ്റ്റ് ഡി ഡിസ്പോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡീകംപോസ് ചെയ്യപ്പെട്ട് മാനോറിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്ലാന്റിൻ്റെ റിമൈനിങ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ പീലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റിമൈനിങ്സ് ഒക്കെ എങ്ങനെയാണ് കൺവേർട്ടായി മാനുവർ ആകുന്നത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇത് ഡീകമ്പോസ് ആകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആക്ടിവിറ്റി ടു പോയിൻറ്റ് ഫൈവ് ടേക്ക് ടു പോഡ്സ് ആൻഡ് ഫിൽ ഈച്ച് പോഡ് ഹാഫ് വിത്ത് സോയിൽ മാർക്ക് ദം എ ആൻഡ് ബി പൂട്ട് പ്ലാൻ വേസ്റ്റ് ഇൻ പോ ആൻഡ് തിങ്സ് ലൈക്ക് പോളിത്തീൻ ബാഗ്സ് എം ടി ഗ്ലാസ് ബോട്ടിൽസ് ആൻഡ് ബ്രോക്കേൺ പ്ലാസ്റ്റിക് ടൂയിസിൻ പോട്ട് ബി പുഡ് ദ പോട്ട്സ് അസൈഡ് ഒബ്സേർവ് ദം ആഫ്റ്റർ ത്രീ ടു ഫോർ വീക്സ് നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് പോട്ട് എടുക്കണം അതിൻ്റെ അകത്ത് പകുതിയോളം സോയില് ഫിൽ ചെയ്യുക എന്നിട്ട് ഒരു പോർട്ടിന് പോട്ട് എ എന്നും മറ്റേതിന് ബി എന്നും മാർക്ക് ചെയ്യുക ഈ പോട്ട് എയിൽ നമ്മളോട് എന്ത് നിക്ഷേപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്ലാൻ വേസ്റ്റ് ഇന്നത് നമുക്ക് ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെയോ ഒക്കെ വേസ്റ്റ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഇനി പോട്ട് ബിയിലോ അതിനകത്ത് ഗ്ലാസ് ബോട്ടിൽസിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളോ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ടോയ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിക്ഷേപിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ബയോഡീഗ്രേഡബിൾ നോൺ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണല്ലേ അപ്പോൾ പോർട്ട് എയിൽ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പോർട്ട് ബിയിലോ നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഈ പോട്ട്സ് മാറ്റി വയ്ക്കുക ഒരു ത്രീ ടു ഫോർ വീക്സോളം അത് കഴിഞ്ഞിട്ട് എടുത്ത് ഒബ്സേർവ് ചെയ്ത് നോക്കുക ഡു യു ഫൈൻഡ് എനി ഡിഫറൻസ് ഇൻ ദ കണ്ടൻസ് ഓഫ് ദ ടു പോർട്സ് അപ്പോൾ ഈ രണ്ട് പോട്ടിലും നമുക്ക് ഡിഫറൻസ് കാണാനായിട്ട് സാധിക്കും അല്ലേ നമ്മൾ എങ്ങനെയാണോ ഈ പോട്ട് വെച്ചത് ആ രീതിയിലല്ലേ ഇപ്പോൾ അതിരിക്കുന്നത് അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഇഫ് സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് യു വിൽ ഫൈൻഡ് ദാറ്റ് പ്ലാന്റ് വേസ്റ്റ് ഇൻ പോട്ടേ ഹാസ് ബീൻ ഡീകം പോസ്ഡ് ഹൗ ഡിഡ് ദിസ് ഹാപ്പൺ അപ്പം പോട്ടേക്ക് ചേഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ല അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന പോലെ പ്ലാന്റിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒന്നും വേസ്റ്റ് ഇപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല അതിനു വരെ അതൊക്കെ ഡീകം പോസ് ആയി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ദ പ്ലാന്റ് വേസ്റ്റ് ഹാസ് ബീ കൺവേർട്ടഡ് ഇൻറ്റു മാനുവർ ബൈ ദി ആക്ഷൻ ഓഫ് മൈക്രോബ്സ് അപ്പോൾ ഈ മൈക്രോഓർഗാനിസത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പ്ലാന്റ് വേസ്റ്റ് മാനുവറായിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൺവേർട്ട് ചെയ്ത് മാനുവർ ആക്കുന്ന ജോലി ആരുടെയാണ് മൈക്രോബ്സിൻ്റെയാണ് അല്ലെങ്കിൽ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെയാണ് ദ ന്യൂട്രിയൻസ് റിലീസ് ഇൻ ദ പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഐ അപ്പോൾ ഇങ്ങനെ വരുന്ന ന്യൂട്രിയൻസ് ഈ മാനുവറിനകത്ത് ന്യൂട്രിയൻസ് ഉണ്ടല്ലേ ഇത് നമ്മൾ വീണ്ടും ഓരോ ചെടിയുടെ ചുവടിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു അത് പിന്നെയും പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നു അവർക്ക് നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് വീണ്ടും യൂസ് ചെയ്യുന്നല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് വരത് വീണ്ടും യൂസ് ചെയ്യാറുണ്ട് ഡിഡ് യു നോട്ടീസ് ദാറ്റ് ഇൻ പോട്ട് ബി ദി പോളിത്തീൻ ബാഗ്സ് എം ഡി ഗ്ലാസസ് ബോട്ടിൽസ് ആൻഡ് ബ്രോക്കൺ ടോയ് പാർട്സ് ഡിഡ് നോട്ട് അണ്ടർഗോ എനി സച്ച് ചേഞ്ച് ദ മൈക്രോബ്സ് കുഡ് നോട്ട് ആക്ട് ഓൺ ദം ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു മാനോ അപ്പം നമ്മൾ പോർട്ട് ബി ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു മാറ്റവും ഇല്ല അല്ലേ അവിടെയുള്ള പോളിത്തീൻ ബാഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എം ഡി ഗ്ലാസ്സോ ബോട്ടിൽസോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ റിമൈനിങ്സ് അങ്ങനെ എന്ത് സാധനമാണെങ്കിലും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മളെങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അത് അതുപോലെ തന്നെയുണ്ട് അതെന്തുകൊണ്ടാണ് ഒരിക്കലും ഇങ്ങനെ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസില് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ആക്കാനോ സാധിക്കത്തില്ല യു ഓഫൺ സീ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ദ ഫോം ഓഫ് ഡീകെയിങ് പ്ലാന്റ്സ് ആൻഡ് സം ടൈംസ് ഡെഡ് ആനിമൽസ് ഓൺ ദി ഗ്രൗണ്ട് ഡീ കെയ് പ്ലാന്റ്സിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ രൂപത്തിലോ ഒക്കെ നമുക്ക് ധാരാളം ഓർഗാനിക് മാറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ യു ഫൈൻഡ് ദാറ്റ് ദ ഡിസപ്പിയർ ആഫ്റ്റർ സം ടൈം അപ്പോൾ ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ചെടി നമ്മൾ അതിൻ്റെ ആ സ്റ്റെമ്മിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തോ അല്ലെങ്കിൽ അതിനെ പറിച്ചു അവിടെ ഇടുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫോർ വീക്സ് കഴിഞ്ഞ് നോക്കുമ്പം അത് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അല്ലാണ്ട് എപ്പോഴും ആ പ്ലാന്റ് അതുപോലെ തന്നെ നിൽക്കത്തില്ല അല്ലേ അത് അതിൻ്റെ ആ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിയുമ്പം അത് മണ്ണിലേക്ക് അലിഞ്ഞ് ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡെഡ് ആയിട്ടുള്ള ആനിമൽ ആയിക്കോട്ടെ അതിനെയൊക്കെ നമ്മൾ കൊണ്ട് കുഴിച്ചിടും അല്ലേ എന്നാൽ ഒരു കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കുഴിയൊന്ന് മാന്തി നോക്കിക്കുക അതിൻ്റെ അകത്ത് ആനിമൽ അതുപോലെ ഉണ്ടോ ഇല്ല അതൊക്കെ അഴുകി മണ്ണിനോട് ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആനിമൽസ് അല്ലെങ്കിൽ ആ പ്ലാന്റ് അതിൻ്റെ റിമൈനിങ്സ് അല്ലെങ്കിൽ ആ ഡെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീക്കീങ് ആയിട്ടുള്ള പ്ലാന്റും ആനിമൽസിൻ്റെ ബോഡി പാർട്സൊക്കെ ഡീകമ്പോസ് ആയി മാറി എന്നാണ് പറയുന്നത് ദിസ് ഇസ് ബിക്കോസ് ദ മൈക്രോഓർഗാനിസംസ് ഡീക്കംപോസ് ഡെറ്റ് ഓർഗാനിക് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കൺവേർട്ടിംഗ് ദം ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസസ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ വേസ്റ്റൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് ഡീകമ്പോസ് ചെയ്യുന്നത് എന്നിട്ട് അത് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ദീ സബ്സ്റ്റൻസസ് ആർ അഗെയിൻ യൂസ്ഡ് ബൈ അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് സിമ്പിൾ സബ്സ്റ്റൻസ് ആവുന്നത് മാനുവർ എന്ന് പറയുന്ന ഫോമിലേക്കാണ് എത്തുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ ഈ മാനുവർ എന്ന് പറയുന്നത് എന്താണ് വളം തന്നെയാണ് ഇത് വീണ്ടും പ്ലാന്റ്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിനെ കഴിക്കുന്നതിലൂടെ ആനിമൽസിനും അത് ലഭിക്കും അല്ലേ അപ്പോൾ ഈ ന്യൂട്രിയൻസ് ഇങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ ഒരു പ്ലാന്റിൽ നിന്ന് ആനിമലിലേക്ക് എത്തി അത് വീണ്ടും മണ്ണിലേക്ക് എത്തുന്നു അങ്ങനെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മളെ എൻവോൺമെൻറ്റ് ക്ലീൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നതെന്നുള്ള നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇവരാണ് ഈ ഓർഗാനിക് വേസ്റ്റിനെ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ പാർട്സിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് മാനുവറാക്കി മാറ്റുന്നത് അപ്പോൾ ഇതിനെ മണ്ണിലേക്ക് ലയിച്ച് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ടുള്ള കഴിവും ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിനുണ്ട് ദസ് മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡീഗ്രേഡ് ദ ഹാർഫുൾ ആൻഡ് സ്മെല്ലി സബ്സ്റ്റൻസസ് ആൻഡ് ദെയർ ബൈ ക്ലീൻ അപ്പ് ദി എൻവയോൺമെൻറ്റ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ് പ്ലാന്റിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആനിമലിൻ്റെ വേസ്റ്റ് ഇങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം ബുദ്ധിമുട്ടായിരിക്കും അതുണ്ടാക്കുന്ന അല്ലേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും അത് ഭയങ്കരമായിട്ട് സ്മെല്ലി ആയി തുടങ്ങും അതുപോലെ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഹെൽത്തി ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് അത് എൻവയറോൺമെൻറ്റിൽ ക്ലീൻ ചെയ്ത് കളയാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അപ്പം ഓർഗാനിസം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ എന്ത് എന്തോരം യൂസസാണ് മൈക്രോഓർഗാനിസം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് ഇപ്പം മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തല്ലേ എന്തൊക്കെയാണ് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കേടും ബ്രെഡും ഒക്കെ നിർമ്മിക്കുന്നു അതിൻ്റെ മേക്കിങ്ങിനെ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ യൂസ് ആൽക്കഹോൾ ഒക്കെ നിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു മെഡിസിനൽ യൂസ് പറയുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ വാക്സിൻസിൻ്റെ ഒക്കെ കേസിൽ നമ്മളെ ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ സോയിലെ ഫെർട്ടിലിറ്റി കൂട്ടാനും എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്യാനും ആയിട്ട് നമ്മളെ സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ് അപ്പം ഫ്രണ്ട്ലി ആയി നേച്ചർ ഓഫ് മൈക്രോഓർഗാനിസം എന്നോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെയാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഈ പോയിൻറ്സ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് എഴുതുക ഓക്കെ അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇപ്പോൾ രണ്ട് മാർക്ക് ആയിക്കോട്ടെ അഞ്ച് മാർക്ക് ആയിക്കോട്ടെ എത്ര മാർക്ക് ആയിക്കോട്ടെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ പോയിൻ്റ് വൈസ് വേണം ആൻസർ എഴുതാനായിട്ട് ഓക്കെ എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഏതൊരു ക്വസ്റ്റിൻ ആൻസർ ആണെങ്കിലും പോയിന്റ് വൈസ് ഇൻ കേസ് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പാരഗ്രാഫായിട്ടാണ് ക്വസ്റ്റിൻ ആൻസർ തരുന്നത് എങ്കിൽ പോലും നിങ്ങളത് പോയിൻ്റ് ആക്കിയെടുത്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുണ്ട് അത് ഓർത്തെടുക്കാനും എളുപ്പമുണ്ട് എക്സാമിനത് നന്നായിട്ട് എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോൾ എപ്പോഴും പോയിന്റ് വൈസ് വേണം ആൻസർ ചെയ്യാനായിട്ട് ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക